അമ്മേ, ഞാനാ ഉണ്ണിയ. ഞങ്ങള് നന്ദുവായിട്ട് എയർപോർട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നന്ദു രാവിലെ കൊച്ചിയിലെത്തും. അച്ഛനൊരു 4 മണി ആകുമ്പോഴേക്കും അവിടെ എത്തിയാ മതി. ദേ നന്ദു അമ്മയോട് എന്തോ സംസാരിക്കണമെന്ന്, ഞാൻ കൊടുക്കാം കേട്ടോ. മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖമാണോ? മുത്തശ്ശൻ എന്തെടുക്കുന്നു? ഞാൻ നാളെ എത്തും. മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ കൊതിയാവുന്നു. നന്ദൂട്ട, മോനെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുക. അങ്ങേ വീട്ടിലെ അച്ചുവും ഗോപുവും ഇന്നും ചോദിച്ചു നന്ദു എപ്പോ വരുമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൻ നാളെ വരുമെന്ന്. മോൻ ഇങ്ങ് വന്നിട്ട് വേണം നമുക്ക് വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ. നന്ദു ഫോൺ താ മോനെ, ഇനി പിന്നീട് വിളിക്കാം. അമ്മ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ഫോൺ വയ്ക്കട്ടെ, പിന്നെ വിളിക്കാം. ശരി മോനെ. മുത്തശ്ശി, 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 നന്ദു അപ്പ എത്തു. ഇപ്പോൾ എത്തും മോനെ. ദാ അവര് വന്നല്ലോ. മുത്തശ്ശി. നന്ദൂട്ട, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു മുത്തശ്ശി. ഗോപു, അച്ചു സുഖമല്ലേ? സുഖമായിരിക്കുന്നു നന്ദു. അകത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ജയിക്കുക മഹാദേവ, തിരാവന പരായണ, ജയിക്കുക ചിദാനന്ദ, ദയാ സിന്ധു, ജയിക്കുക. ആഴമേറും നിൻ മഹസ്തം, അഴിയിൽ ഞങ്ങളാകവേ. ആഴണം ആഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഗുരുവേ കാത്തുകൊള്ളണേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുത്തശ്ശി, കണി ഒരുക്കാൻ ഞാനും കൂടാൻ കേട്ടോ. അവിടെ ബഹ്റൈനിലെ അമ്പലത്തിൽ കണി ഒരുക്കാൻ ഞങ്ങൾ കുട്ടികളും പോവാറുണ്ട്. വിഷു ദിവസം ചെയർമാനെങ്കിൽ ഞങ്ങൾക്ക് പട്ടിൽ പൊതിഞ്ഞ കൈനീട്ടം തരും. പിന്നെ വിഷുസദ്യയുണ്ട്. അതെയോ? നാളെ നന്ദൂട്ടൻ വിഷുക്കണിയൊക്കെ കണ്ട് വിഷുക്കൈനീട്ടവും വാങ്ങി അച്ചുവിനെയും ഗോപുവിനെയും മുത്തശ്ശനെയും കൂട്ടി തൃക്കോവിലപ്പനെ കാണാൻ പോണം കേട്ടോ. പോയി വരുമ്പോഴേക്കും മുത്തശ്ശി ഉഗ്രൻ സദ്യ ഉണ്ടാക്കി വെക്കാം കേട്ടോ. മോൻ ഇഷ്ടപ്പെട്ട അടപ്രഥമനും ഉണ്ടാക്കാം. ശരി മുത്തശ്ശി. ആരാ മുത്തശ്ശി തൃക്കോവലപ്പൻ? ഉണ്ണിക്കണ്ണൻ. ശ്രീകൃഷ്ണ ഭഗവാനല്ലേ വിഷുവിന് നമ്മെ അനുഗ്രഹിക്കാൻ വരുന്നത്? ആ കഥ പറഞ്ഞു തരാമോ? പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ. പത്മാവതി, ഇതങ്ങ് വെച്ചേ. എന്താ ചൂട്, സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. ഇത്തിരി വെള്ളം എടുത്തോളൂ കുടിക്കാൻ. ദേ നിങ്ങൾ നന്ദൂട്ടന് വിഷുവിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ.
ഞാൻ അത്താഴത്തിന് കാലം ആക്കട്ടെ. നന്ദൂട്ടാ, ഇങ്ങോട്ട് വരൂ, മോനെ മുത്തശ്ശൻ വിഷുവിനെ പറ്റി പറഞ്ഞു തരാം. ആദാ, നന്ദൂട്ടന്റെ കൂട്ടുകാര് വന്നല്ലോ. ആഹാ, കൊന്നപ്പൂ കിട്ടിയല്ലോ. ആരാ ഗോപു പറിച്ചത്? അച്ഛനാ നന്ദു. ദേ മുത്തശ്ശൻ എനിക്ക് വിഷുവിനെ പറ്റിയുള്ള കഥ പറഞ്ഞു തരാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങളും വാ, ഇവിടെ എനിക്ക്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അതെ മുത്തശ്ശ. എന്നാൽ മുത്തശ്ശൻ കഥ പറയട്ടെ. വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. രാവും പകലും തുല്യമായി വരുന്ന ദിനമാണ് വിഷു. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് പണ്ട് രാവണൻ ലങ്ക ഭരിച്ചിരുന്ന സമയം. ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നതിന് മുൻപുള്ള കഥയാണ് കേട്ടോ. രാവിലെ കുറേ സമയം കിടന്നുറങ്ങുന്ന സ്വഭാവമായിരുന്നു രാവണൻ ഉൾപ്പെടെയുള്ള രാക്ഷസന്മാർക്ക്. രാവണന്റെ കൊട്ടാരം സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പ്രകാശം ഈ സ്ഫടികത്തിൽ തട്ടി എല്ലാ ഭാഗത്തേക്കും എത്തും. ഉറങ്ങിക്കിടക്കുന്ന രാവണന്റെയും രാജ്ഞിമാരുടെയും എല്ലാ മുറികളിൽ ഈ പ്രകാശം കയറും. ഇതുമൂലം ഉറക്കത്തിന് ഭംഗം വരുന്നതിനാൽ കുപിതനായ രാവണൻ ചന്ദ്രഹാസവുമായി സൂര്യന്റെ അടുത്തെത്തി സൂര്യനെ തടഞ്ഞു. എന്താ മുത്തശ്ശ ചന്ദ്രഹാസം? രാവണന്റെ വാളാണ് ചന്ദ്രഹാസം. രാവണൻ സൂര്യനോട് ഇനി മുതൽ കൊട്ടാരത്തിൽ പ്രവേശിക്കരുതെന്ന് കൽപ്പിച്ചു. അന്ന് മുതൽ സൂര്യൻ ചരിഞ്ഞ് സഞ്ചരിക്കാൻ തുടങ്ങി. അതോടെ രാവണന്റെ കൊട്ടാരത്തിന് നേരെ മുകളിലായി സൂര്യരശ്മി പതിക്കാതെയുമായി. പിന്നീട് ശ്രീരാമ ഭഗവാൻ അവതാരമെടുത്ത് രാവണ നിഗ്രഹം നടത്തിയതിന് ശേഷമാണ് സൂര്യൻ വീണ്ടും നേരെ ഉദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ സന്തോഷത്തിൽ സൂര്യൻ ലോകത്തെ അനുഗ്രഹിച്ച ദിനമാണ് വിഷുവെന്നാണ് ഒരു ഐതിഹ്യം. മുത്തശ്ശ, ഇത് ശ്രീരാമന്റെ കഥയല്ലേ? മുത്തശ്ശി പറഞ്ഞല്ലോ ശ്രീകൃഷ്ണനെയാണ് വിഷുവിന് കണി കാണേണ്ടതെന്ന്. വിഷുവിന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടും കഥയുണ്ട്. സൂര്യന്റെ കഥ നടന്നത് ത്രേതായുഗത്തിലാണ്. ദ്വാപരയുഗത്തിൽ ഇതേ ദിവസം നടന്ന കഥ മുത്തശ്ശൻ പറഞ്ഞു തരാം കേട്ടോ. പണ്ട് നരകാസുരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. വളരെ പരാക്രമിയായ അദ്ദേഹം മറ്റു രാജ്യങ്ങൾ ആക്രമിച്ച് അവിടെയുള്ള രാജ്ഞിമാരെയും രാജകുമാരിമാരെയും ഉന്നതകുല ജാതരായ സ്ത്രീകളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് തന്റെ തടവറയിലാക്കുകയും അവരെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കൂടിക്കൂടി ഒരു രാജ്യത്തും രാജ്ഞിമാരും കുമാരിമാരും ഇല്ലാത്ത സ്ഥിതിയായി. ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമെടുത്തത് ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. ഭഗവാൻ ജ്യേഷ്ഠനായ ബലരാമനുമായി ചേർന്ന് നരകാസുരന്റെ കൊട്ടാരത്തിലെത്തി യുദ്ധം ചെയ്ത് നരകാസുരനെ വധിച്ചു. അതിനുശേഷം തടവറയിലെത്തി വാതിൽ ചവിട്ടി തുറന്ന് ഭഗവാൻ അകത്തു കടന്നു. ഭഗവാന്റെ സുന്ദരമായ ചിരിക്കുന്ന മുഖം കണ്ട രാജ്ഞിമാർ തങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വന്ന വേദനകളെല്ലാം മറന്ന് തങ്ങൾക്ക് അഭയം നൽകണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ തഥാസ്തു എന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ 16,000 സ്ത്രീരത്നങ്ങളെയും രക്ഷിച്ച് തന്റെ രാജ്യമായ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അന്യനായ ഒരാളുടെ തടവറയിൽ അനേകകാലം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ സ്വകുടുംബങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവരെ ദ്വാരകാപതിയായ ശ്രീകൃഷ്ണന്റെ പത്നിമാർ എന്ന് മുദ്രണം ചെയ്ത് അവർക്കായി 16,000 കൊട്ടാരങ്ങൾ പണിത് പുനരധിവസിപ്പിക്കുകയും ചെയ്തു. അതുവഴി അവർക്ക് സമൂഹത്തിൽ ആദരവും നേടിക്കൊടുത്തു. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവകാരി അഥവാ സോഷ്യൽ റിഫോർമർ കൂടിയായി തീർന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ നരകാസുരനെ വധിച്ച് ഭൂമിയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച ദിവസം കൂടിയാണ് വിഷു. അങ്ങനെ നന്ദുട്ട എല്ലാ വിധത്തിലും തിന്മയെ നന്മ ജയിച്ച ദിനമാണ് വിഷു. മുത്തശ്ശ, വിഷുവിന് കണിയൊക്കാൻ കൊന്നപ്പൂ ഉപയോഗിക്കുന്നത് എന്തിനാ? കൊന്നപ്പൂവിന്റെ ഉത്ഭവം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്.
ആ കഥ എന്തെന്നാൽ, ഒരിടത്ത് ഒരു കൃഷ്ണഭക്തനായ ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലൻ എല്ലാ ദിവസവും അടുത്തുള്ള ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം നടത്തുമായിരുന്നു. കൃഷ്ണഭഗവാനെ ഒന്ന് കാണണം എന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അത് മാത്രമായിരുന്നു എന്നു അവന്റെ പ്രാർത്ഥനയും. ഈ കുട്ടിയുടെ ഭക്തിയിലും വിശ്വാസത്തിലും സംപ്രീതനായ ഭഗവാൻ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ ബാലരൂപത്തിൽ കുട്ടിക്ക് ദർശനം നൽകി. ഉണ്ണിക്കണ്ണന്റെ രൂപം നേരിട്ട് കണ്ടപ്പോൾ കുട്ടി അത്ഭുതവും സന്തോഷവും കൊണ്ട് കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. ഇത് കണ്ട കണ്ണൻ കുട്ടിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ തനിക്ക് കണ്ണനെ കാണുക എന്നതിനപ്പുറം ഒന്നും ആഗ്രഹമില്ലെന്ന് കുട്ടി മറുപടി പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ തന്റെ സ്വർണ അരിഞ്ഞാണം കുട്ടിക്ക് സന്മാനമായി നൽകിയിട്ട് ഭഗവാൻ മറഞ്ഞു. ഈ സ്വർണ അരിഞ്ഞാണം കുട്ടി തന്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കാണിച്ച് തനിക്ക് ഇതെങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല. പിറ്റേന്ന് രാവിലെ പൂജാരി ശ്രീകോവിൽ തുറന്നു നോക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിനുണ്ടായിരുന്ന സ്വർണ അരഞ്ഞാണം കാണാനില്ല. ഈ വിവരം പെട്ടെന്ന് തന്നെ എല്ലാവരും അറിഞ്ഞു. കൃഷ്ണഭക്തനായ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന അരഞ്ഞാണം അവൻ വിഗ്രഹത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് അവർ ഉറപ്പിച്ചു. തന്റെ മകനെ മോഷ്ടാവെന്ന് മുദ്രകുത്തപ്പെടുന്നതിനാൽ മനംനൊന്ത് അവന്റെ അമ്മ ആ അരഞ്ഞാണം പിടിച്ചു വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് ഒരു മരത്തിന്റെ കൊമ്പിലായിരുന്നു. പെട്ടെന്ന് ആ അരഞ്ഞാണം അപ്രത്യക്ഷമാവുകയും മരം സ്വർണ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറയുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട അമ്മയും മറ്റുള്ളവരും ഇതെല്ലാം കൃഷ്ണന്റെ ലീലകളാണെന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ ഉത്തമ ഭക്തനായ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചതിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അന്ന് സ്വർണപ്പൂക്കൾ അണിഞ്ഞ് നിന്ന മരമാണ് കണിക്കൊന്ന. എല്ലാ വർഷവും വിഷുക്കാലത്ത് ഭഗവാന്റെ അനുഗ്രഹമെന്നോണം കൊന്നമരം നിറയെ പൂക്കൾ ഉണ്ടാകുന്നു. മുത്തശ്ശ, എനിക്കും കൃഷ്ണനെ കാണാൻ സാധിക്കുമോ? ഉത്തമ ഭക്തിയും അചഞ്ചലമായ വിശ്വാസവുമുള്ള മനസ്സുകൾക്ക് ഭഗവാൻ ചില പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ നൽകും. അത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാനാവില്ല മോനെ. മുത്തശ്ശനും കുട്ടികളും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വന്നോളൂ, അത്താഴം കഴിക്കാറായി. വരൂ കുട്ടികളെ, അത്താഴം കഴിക്കാം.
നന്ദു മോനെ റെഡിയാകൂ, നമുക്ക് അമ്പലത്തിൽ പോകാം. ശരി മുത്തശ്ശ, അച്ഛനും ഗോപുവും അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തൊഴുത് നന്നായി പ്രാർത്ഥിച്ചോളൂ. ഇനി ഭഗവാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചോളൂ. നന്ദു നന്ദു.